ജിപിഎമ്മിന്റെ കുണുവാവയാണല്ലോ. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? കുണുവാവയെ രക്ഷിക്കാൻ റഹീമിക്ക് നെഞ്ചും വിരിച്ചിറങ്ങിയെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. മറികാട് പോയ റൂട്ട് മാപ്പ് റഹീമിക്കാന്റെ വീട്ടിലേക്ക് എന്നൊരു കരക്കമ്പി വന്നിട്ടുണ്ട്. വിശ്വസിക്കാവോ? ഇതുപോലെ എത്ര എണ്ണം വന്നിട്ടുള്ള? മെമ്മറി കാർഡ് കട്ടുബോധിച്ചതിന് പിന്നിൽ റഹീമിക്കാന്റെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അന്ന് മേയർ ഏച്ചിയും യദുവണ്ണനും കൂടി പൊരിഞ്ഞ പോര് നടന്ന രാത്രി അന്ന് മറ്റൊരു സംഭവം കൂടി നടന്നു. എന്താ ഉണ്ടായത് പറയാവേ. കണ്ടക്ടർ സുബിന്റെ ഫോണിൽ നിന്നൊരു കോള് പോകുന്നു. അതെ, അത് റഹീമിക്കയുടെ ഫോണിലേക്കാണ്. സുബിൻ കാര്യങ്ങൾ വിവരിക്കുന്നു. അതൊരു തെറ്റാണോ? തെറ്റിയാത്തവരായി ആരാ ഗോപു ഉള്ളത്? റഹീമിക്ക എന്തോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. പുറത്ത് തല്ല്, അകത്ത് കോള്. പുറത്ത് തല്ല്, അകത്ത് കോള്. നീ ആള് കൊള്ളാമല്ലോ. പിന്നീട് നടന്നത് റഹീമിക്കാന്റെ തിരക്കഥയാണ്. റഹീമിക്ക പത്രസമ്മേളനം വിളിക്കുന്നു, കുറെ മണ്ടത്തരങ്ങൾ വിളമ്പുന്നു. സ്വാഭാവികം, ആധികാരികമായ മണ്ടത്തരങ്ങൾ. ആ കണ്ടക്ടർ എന്റെ സുഹൃത്താണെന്നൊരു കീച്ചും. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണേ? എണീക്ക് പിടിക്കണത് നാട്ടാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. റഹീമിക്ക മണ്ടത്തരം ഒരു തെറ്റല്ല, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ട് നടക്കാൻ പാടുണ്ടോ? ഇങ്ങനൊന്നും ചെയ്യില്ല. ഇന്റർവെല്ലായപ്പോളേക്ക് വൻ ട്വിസ്റ്റും കൊണ്ട് വന്നതാ. ചീറ്റിപ്പോയി. അവിടെ ഒന്നും വെച്ചേക്കല്ലേ. വെച്ചു. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. കൂടെ വരും.